എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. റിസർവ് ബാങ്കിന്റെ നയ അവലോകന യോഗം ഇന്നലെ കഴിഞ്ഞു. എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അടിസ്ഥാന വായ്പാ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ 5-ാം തവണയാണ് പലിശ നിരക്കിൽ മാറ്റമില്ലാതെ നിലവിലെ അവസ്ഥ നിലനിർത്തുന്നത്. ഇന്ത്യ കൂടുതൽ സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന പ്രതീക്ഷയും RBI മുന്നോട്ട് വെച്ചു. പണനയ സമിതി ഐക്യകണ്ഠേനയാണ് റിപ്പോ നിരക്ക് 6.6% നിലനിർത്താൻ തീരുമാനിച്ചത്. ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പകളുടെ പലിശ നിരക്കാണ് റിപ്പോ. ബാങ്കുകൾ അധിക പണം റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ FD റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന SDF നിരക്ക് 6.25% ബാങ്കുകൾക്ക് അടിയന്തര സാഹചര്യത്തിൽ റിസർവ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കാനുള്ള MDFs MSF നിരക്ക് 6.75% തുടരും. GDP വളർച്ച അനുമാനം നേരത്തെ കണക്കാക്കിയ 6.5% നിന്നും 7%ത്തിലേക്കും ഉയർത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം, ഗൂഗിൾ പേ, ഫോൺപേ, പേടിഎം തുടങ്ങിയ എല്ലാ UPI സംവിധാനം ഉപയോഗിച്ചുള്ള പണമിടപാടുകൾ 500,000 രൂപയാക്കി ഉയർത്തി. നേരത്തെ ഇത് 100,000 രൂപയായിരുന്നു. എന്നാൽ ആശുപത്രികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമുള്ള പണമിടപാടുകൾക്കാണ് പുതിയ പരിധി ബാധകം. റിസർവ് ബാങ്കിൻ്റെ ഏറ്റവും പുതിയ നയ അവലോകന യോഗത്തിന് ശേഷം RBI ഗവർണർ ശക്തികാന്ത ദാസായിരുന്നു ഈ കാര്യം പ്രഖ്യാപിച്ചത്. വിവിധ വിഭാഗങ്ങളിലെ UPI ഇടപാടുകൾക്കുള്ള പരിധി കാലാകാലങ്ങളിൽ അവലോകനം ചെയ്യാറുണ്ട്. ആശുപത്രികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പണമിടപാടുകൾക്കുള്ള UPI ഇടപാട് പരിധി ഓരോ ഇടപാടിൽ നിന്നും 500,000 ആക്കി ഉയർത്തുന്നതിനുള്ള ആവശ്യം ഉയർന്നിരുന്നു. വിദ്യാഭ്യാസ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾക്കായി ഉയർന്ന തുക UPI പേയ്മെന്റ് നടത്താൻ ഇത് ഉപയോക്താക്കളെ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ അവലോകന യോഗത്തിലും റിപ്പോ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, രാജ്യത്തെ ബാങ്കുകളുടെ കൂട്ടമായ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും ജീവനക്കാരുടെ സംയുക്ത കൂട്ടമായ ഫോറം ഓഫ് ബാങ്ക് യൂണിയനും ശമ്പള വർധനവ് കരാർ ഒപ്പുവെച്ചു. ഇതോടെ പൊതുമേഖല ബാങ്കുകളുടെ ജീവനക്കാർക്ക് 17% ശമ്പളം വർദ്ധിപ്പിച്ചു. 2022 നവംബർ 1 മുതൽ 5 വർഷത്തേക്കാണ് ശമ്പള വർധനവ് ബാധകമാവുക. ഇത് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കും. ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ച് അന്തിമ ധാരണയായത്. പല തവണ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് നിർണായകമായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ബാങ്കുകളുടെ പ്രവൃത്തി ദിവസം ആഴ്ചയിൽ 5 ദിവസമാക്കാനുള്ള ശുപാർശ സർക്കാരിന് മുന്നിൽ ബാങ്ക് അസോസിയേഷൻ വെച്ചു. ഇതിൻ്റെ തീരുമാനവും ഉടനുണ്ടാകും. 5 ദിവസം ബാങ്ക് പ്രവർത്തന ദിവസമാക്കിയാൽ നിലവിലെ ബാങ്കിംഗ് സമയം മാറും. 10 മണിക്ക് പകരം നേരത്തെ ബാങ്ക് തുടങ്ങുകയും ബാങ്കിൻ്റെ നിലവിൽ അവസാനിക്കുന്ന സമയത്തിന് പകരം 30 മുതൽ 45 മിനിറ്റ് വരെ വൈകിയായിരിക്കും ബാങ്കുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുക. അതേസമയം എല്ലാ ശനിയാഴ്ചയും ബാങ്കുകൾ അവധിയായിരിക്കും. നിലവിൽ 2-ാം ശനിയാഴ്ചയും 4-ാം ശനിയാഴ്ചയും ബാങ്കുകൾക്ക് അവധിയാണ്. റിസർവ് ബാങ്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. വീടിൻ്റെയോ മറ്റ് സ്വത്തുക്കളുടെയോ രേഖകൾ ഈടായി നൽകി പലരും ബാങ്കിൽ നിന്നും വായ്പ എടുക്കാറുണ്ട്. ബാങ്ക് വായ്പ തിരിച്ചടച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ഈ രേഖകൾ തിരികെ നിങ്ങൾക്ക് ലഭിക്കാറ്? ബാങ്ക് വായ്പ തിരിച്ചടച്ച് 30 ദിവസത്തിനകം സ്ഥാപന ജംഗമ വസ്തുക്കളുടെ രേഖകൾ തിരികെ നൽകണമെന്ന് 3 മാസം മുമ്പ് RBI നിർദ്ദേശിച്ചിട്ടുണ്ട്. December 1 മുതൽ രാജ്യത്തെ ബാങ്കുകൾ ഇത് പാലിക്കണമെന്നാണ് RBI വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ നിർദ്ദേശം ബാങ്കുകൾ പാലിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ബാങ്കുകൾ കൃത്യസമയത്ത് രേഖകൾ തിരികെ നൽകിയില്ല എങ്കിൽ ഓരോ ദിവസത്തെ കാലാവധിക്കും ഉപഭോക്താവിന് 5,000 രൂപയായി ലഭിക്കാനുള്ള അർഹതയുണ്ട് എന്നാണ് RBI വ്യക്തമാക്കിയിട്ടുള്ളത്. വായ്പ തുക പൂർണ്ണമായും തിരിച്ചടച്ചു കഴിഞ്ഞാൽ മേഖല ദിവസത്തിനകം നൽകിയ കൂടുതൽ യഥാർത്ഥ രേഖകളും ഉടമക്ക് തിരിച്ചു നൽകണം എന്നാണ് കാലയളവിൽ രജിസ്റ്റർ ചെയ്ത മറ്റു ചാർജുകൾ നീക്കം ചെയ്യാനും RBI ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈടായി നൽകിയ ആധാരം പോലുള്ള രേഖകൾ സെറ്റിൽമെന്റ് കഴിഞ്ഞ് 30 ദിവസത്തിന് അപ്പുറം തിരിച്ചു നൽകിയിട്ടില്ല എങ്കിൽ ഓരോ ദിവസത്തിനും 5,000 രൂപ വായ്പക്കാരന് ബാങ്ക് നഷ്ടപരിഹാരം നൽകണമെന്നും RBI മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2023 ഡിസംബർ 1 മുതൽ
ഇത്തരം കേസുകൾക്ക് ആർ ബി ഐയുടെ പുതിയ നടപടിക്രമങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. വ്യക്തിഗത വായ്പകൾ അടച്ചു തീർന്നു കഴിഞ്ഞാലും ഈട് നൽകിയ രേഖകൾ തിരികെ ലഭിക്കുമ്പോൾ ബാങ്ക് ഉൾപ്പെടെയുള്ള ചില വായ്പ നൽകിയ സ്ഥാപനങ്ങളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന പരാതിയെ തുടർന്നാണ് ആർ ബി ഐയുടെ ഈ പുതിയ നടപടി. ഉപഭോക്താക്കളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണിത്. ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, സംസ്ഥാന സഹകരണ ബാങ്കുകൾ, ജില്ലാ സഹകരണ ബാങ്കുകൾ, NBFC കൾ ഉൾപ്പെടെ മുഴുവൻ വാണിജ്യ ബാങ്കുകൾക്കും ആർ ബി ഐയുടെ ഈ നിർദ്ദേശം ബാധകമാണ് എന്നും റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുണ്ട്. ഈട് നൽകിയിട്ടുള്ള രേഖ ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള മുഴുവൻ ചെലവുകളും വായ്പ നൽകിയിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ വഹിക്കേണ്ടതാണ്. അത്തരം സന്ദർഭങ്ങളിൽ നടപടിക്രമം പൂർത്തീകരിക്കാൻ 30 ദിവസത്തെ അധിക സമയം കൂടി അനുവദിക്കും. അതായത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് നിലവിലുള്ള 30 ദിവസത്തിന് പുറമെ 30 ദിവസം കൂടി, അതായത് മൊത്തം 60 ദിവസം അധികമായി ലഭിക്കും. അപ്പോൾ ലോൺ എടുത്തിട്ടുള്ള ആളുകൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ രേഖ നൽകിയിട്ട് ലോൺ അടച്ചു തീർത്തിട്ടും നിങ്ങളുടെ രേഖ തിരിച്ചു കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ പ്രതി ദിവസം ലഭിക്കാനുള്ള അർഹതയുണ്ട് എന്നുള്ളതാണ് ഈ പ്രധാന അറിയിപ്പിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും RBI ഓംബുഡ്സ്മാൻ വെബ്സൈറ്റായ www.cms.rbi.org.in എന്ന വെബ്സൈറ്റിലൂടെ നൽകാവുന്നതാണ്. അതോടൊപ്പം തന്നെ 16 00 17 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പരാതികൾ അറിയിക്കാവുന്നതാണ്. പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്ക് 14 448 എന്ന നമ്പറിൽ രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിലും രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെ മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലും വിവരങ്ങൾ ലഭിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ ബൈ.